ഓരോ പി എസ് ജി ആരാധകരുടെയും ഹൃദയം തകർത്തൊരു നിമിഷമായിരുന്നു യു സി എൽ ഇന്ത്യ സെക്കൻഡ് ലെഗ് മത്സരത്തിലും വീണ്ടും ബോംബെയിനെതിരെ തോറ്റു മടങ്ങിയ പി എസ് ജിയുടെ മത്സരം. അതെ, ഓരോ പി എസ് ജി ആരാധകരെയും നിരാശപ്പെടുത്തിയ ഒരു സ്കോർ തന്നെയായിരുന്നു ആ മത്സരത്തിൽ ബയൺ പി എസ് ജിക്ക് നൽകിയത്. മത്സരത്തിന്റെ അഗ്രിഗേറ്റ് സ്കോറിൽ 3-0 എന്ന സ്കോറിലായിരുന്നു പി എസ് ജി തോറ്റുകൊണ്ട് പുറത്തു പോയത്. ആ നിരാശയിലായിരുന്നു ഓരോ പി എസ് ജി ആരാധകരും. അങ്ങനെ തന്നെയാണ് പി എസ് ജി അടുത്ത ലീഗ് വൺ മത്സരത്തിനായി അരങ്ങേറുന്നത്. അതെ, ലോക ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം ആവേശപ്പെടുത്തുന്ന ഒരു മത്സരമായിരുന്നു ഇന്നലെ നടന്നത്. ഓരോ ഫുട്ബോൾ പ്രേമിയെയും ഒരുപോലെ ആവേശപ്പെടുത്തിക്കൊണ്ട് തന്നെ പി എസ് ജിയുടെ ആ മത്സരം ആരംഭിക്കുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇവിടെ പി എസ് ജി താരത്തിന്റെ കാലിൽ നിന്നും ഒരു ബുള്ളറ്റ് ഷോട്ട് നമുക്ക് കാണാം. അത് ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു. എന്നാൽ തിരികെ കിട്ടിയ പന്ത് വളരെ മികച്ച രീതിയിൽ തന്നെ പി എസ് ജി താരം ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. അതെ, മത്സരം തുടങ്ങി ആദ്യം തന്നെ ഇതാ പി എസ് ജി മത്സരത്തിൽ ആദ്യ ഗോൾ നേടിയിരിക്കുന്നു. ഓരോ പി എസ് ജി ആരാധകരെ രോമാഞ്ചപ്പെടുത്ത നിമിഷം. അതെ, ആദ്യം ഗോളി തടുത്ത് പിന്നീട് ബോൾ വന്നത് ഒരു പവർഫുൾ ഷോട്ടിൽ തന്നെയായിരുന്നു പി എസ് ജി താരം ലക്ഷ്യത്തേക്ക് എത്തിച്ചിരുന്നത്. എതിർ ടീം ഗോൾ കീപ്പറിനെ ഒന്ന് നോക്കാൻ പോലും അവസരം കൊടുക്കാത്ത അത്രയും പവർ ഷോട്ട്. അതെ, ആവശ്യമായിരുന്ന ആ മത്സരത്തിൽ ആദ്യ ലീഡ് അങ്ങനെ പി എസ് ജി തന്നെ ഉയർത്തിയിരിക്കുകയാണ്. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. തുടർന്ന് ഇവിടെ മറുഭാഗത്ത് ബ്രസ്റ്റിൻ്റെ ഒരു മുന്നേറ്റം നമുക്ക് കാണാം. അതെ, പ്രസ്ഥാനം ബോളുമായി വന്ന് ഒരു ഷോട്ട് എടുക്കുന്നു. പി എസ് ജി ഡിഫണ്ടർമാരെ നിശബ്ദമാക്കിക്കൊണ്ട് പി എസ് ജി ഗോൾ കീപ്പറെ വെറും നോക്കുകുത്തിയാക്കിക്കൊണ്ട് അത് അയാൾ ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. അതെ, അങ്ങനെ ആ മത്സരത്തിൽ പി എസ് ജിക്കെതിരെയായി അവരും ഗോൾ നേടിയിരിക്കുന്നു. അങ്ങനെ മത്സരം സമനിലയിലേക്ക് എത്തിയിരിക്കുന്നു. ആദ്യം ഒരു ഗോൾ വഴങ്ങി പിന്നിൽ നിന്ന് ബേസ് ചെയ്ത ഇപ്പോൾ തിരിച്ച് ഗോൾ അടിച്ചുകൊണ്ട് മത്സരത്തെ സമനിലയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അങ്ങനെ മത്സരത്തിന്റെ സ്കോർ ബോർഡ് ഇപ്പോൾ പി എസ് ജി 1-1 എന്ന സ്കോറിലേക്ക് എത്തിയിരിക്കുകയാണ്. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും മത്സരം തീർത്തും ശക്തിയോടെ തന്നെ ആരംഭിക്കുന്നു. അതെ, മത്സരം സമനിലയിലായതുകൊണ്ട് തന്നെ വിജയം എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് വീണ്ടും ഇരു ടീമുകളും ശക്തമായി തന്നെ കളിക്കുന്നത്. ഇവിടെ പി എസ് ജിയുടെ മറ്റൊരു മുന്നേറ്റം നമുക്ക് കാണാം. പി എസ് ജി താരമായ ലയണൽ മെസ്സിക്ക് പന്ത് ലഭിക്കുന്നു. ലയണൽ മെസ്സിയുടെ കാലിൽ നിന്നും അത്യുഗ്രനായ ഒരു ത്രൂ ബോൾ അത് നേരെ എത്തുന്നതാണെങ്കിലും കെയ്ലിൻ എംബാപ്പയിലേക്ക്. കെയ്ലിൻ എംബാപ്പ എതിർ ടീം ഗോൾ കീപ്പറെ നിഷ്പ്രയാസം കീഴടക്കിക്കൊണ്ട് അത് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു അത്. അതെ, ലയണൽ മെസ്സി തന്റെ മാജിക്കൽ കാറിലെ പാസുകൾ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. കെയ്ലിൻ എംബാപ്പ വീണ്ടും ലീഗ് വണ്ണിലെ ഗോളുകൾ അടിച്ചു കൂട്ടിക്കൊണ്ടേ ഇരിക്കുന്നു. ഓരോ ഫുട്ബോൾ പ്രേമിയെയും ആവേശപ്പെടുത്തുന്ന നിമിഷങ്ങൾ. അതെ, പി എസ് ജിയുടെ എക്കാലത്തെയും ടോപ്പ് സ്കോററായ കെയ്ലിൻ എംബാപ്പെ വീണ്ടും ഗോൾ അടിച്ച് അവരുടെ റെക്കോർഡ് വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. അതെ, ക്ലബ് ഫുട്ബോളിൽ ഏറ്റവും അസിസ്റ്റ് നേടിയ താരമായ ലയണൽ മെസ്സി 300 അസിസ്റ്റും നൽകിയിരിക്കുന്നു. ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം ആവേശപ്പെടുത്തുന്ന ഒരു അസിസ്റ്റും അതുപോലെ ഫുട്ബോൾ പ്രേമികളെ രോമാഞ്ചപ്പെടുത്തുന്ന ഒരു ഗോളും. അങ്ങനെ മത്സരത്തിന്റെ സ്കോർ ബോർഡ് മത്സരം അവസാനിക്കുമ്പോൾ 2-1 എന്ന സ്കോറിൽ വിജയിക്കുന്നത് പി എസ് ജി തന്നെയാണ്. അതെ, മത്സരത്തിൽ കെയ്ലിൻ എംബാപ്പയുടെയും ലയണൽ മെസ്സിയുടെയും ഡ്യൂയോ നമുക്ക് എടുത്തു കാണിക്കുന്നുമുണ്ട്. ആവേശകരമായ മത്സരം അങ്ങനെ അവസാനിക്കുന്നു. 91 മിനിറ്റിലെ അവസാന നിമിഷത്തിലായിരുന്നു കെയ്ലിൻ എംബാപ്പയുടെ ഗോൾ പിറന്നിരുന്നത്. അങ്ങനെ ആ മത്സരവും പി എസ് ജി വിജയിക്കുകയാണ്.